നവോത്ഥാനവും കേരളവും, ഈ വിഷയമാണ് ഇന്ന് നാം മുന്നോട്ടിന്റെ ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പ്രയത്നങ്ങളുടെ എല്ലാം ലക്ഷ്യം സ്വാതന്ത്ര്യമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ മാത്രമേ പരിപൂർണത കൈവരൂ. സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾ ഇന്ന് ഏറെ പ്രസക്തമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നാം മുന്നോട്ടിന്റെ ഈ സംവാദവേദിയിലേക്ക്. നാം മുന്നോട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായ പാനൽ അംഗങ്ങൾ ഇവരാണ്: ചരിത്രകാരൻ ഡോക്ടർ എം ആർ രാഘവ വാര്യർ, അധ്യാപികയും എഴുത്തുകാരിയുമായ എസ് ശാരദക്കുട്ടി, എഴുത്തുകാരി റോസി തമ്പി, ചരിത്രകാരനും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാജൻ ഗുരുക്കൾ, എഴുത്തുകാരി തനൂജ ഭട്ടതിരി, എഴുത്തുകാരിയും ഡോക്ടറുമായ ഡോക്ടർ ഖദീജ മുംതാസ്, കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ എന്നിവരാണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവോത്ഥാനവും കേരളവും, ഈ വിഷയമാണ് ഇന്ന് നാം മുന്നോട്ടിന്റെ പ്രത്യേക എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലേക്ക്. ഭ്രാന്താലയം എന്ന കേരളത്തെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് നാം ഏറെ മുന്നോട്ട് പോയി. നവോത്ഥാന മുന്നേറ്റത്തിലൂടെ ആ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ശക്തമായ അടിത്തറ നമുക്കുണ്ടായി. പക്ഷെ ഇപ്പോ വളരെ ബോധപൂർവമായി അതിൽ നിന്ന് കേരളത്തെ പിറകോട്ട് വലിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? കേരളം നേടിയെടുത്ത ഒരു മഹാവെളിച്ചമുണ്ട്. ഈ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം നമ്മുടെ നാട് വലിയ തോതിലാണ് മുന്നോട്ട് പോയത്. ജാതി നിരപേക്ഷവും മതനിരപേക്ഷവുമായ സമൂഹമായി നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്കായിട്ടുണ്ട്. ഇതില് കേരളത്തിലെ ഉൽപ്രതിഷ്ണുക്കളായ എല്ലാവരും പങ്കുവഹിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള വിവിധ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാന കാലത്തൊട്ട് ഉള്ള പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, പാർട്ടികൾ എല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതിൽ പങ്കുവഹിക്കാത്ത ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ. അത് 1925 പ്രവർത്തനം ആരംഭിച്ച RSS ആണ്. അവർ ഈ കാര്യത്തിൽ ചാതുർവർണ്ണയത്തിൻ്റെ ഭാഗത്തായിരുന്നത്. ചാതുർവർണ്ണയമാണ് നിലനിൽക്കേണ്ടത് എന്നീ അഭിപ്രായമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരെതിരായിരുന്നു. പക്ഷെ അവരെ വകവെക്കാതെ തന്നെ, അതായത് യാദാസിക വിഭാഗത്തെ വകവെക്കാതെ തന്നെ ഉൽപ്രതിഷ്ണുക്കൾ മുന്നോട്ട് പോയി, നാടതിനോടൊപ്പം ചേർന്നു. അങ്ങനൊരു മതനിരപേക്ഷ മനസ്സ് ദൃഢമായി കേരളത്തിൽ രൂപം കൊണ്ടു. അതിൻ്റെ ഭാഗമായാണ് ജാതി നിരപേക്ഷവും മതനിരപേക്ഷവുമായ ഒരു സമൂഹം രൂപപ്പെട്ടത്. ഇതിനെ തകർക്കാനുള്ള ഒട്ടേറെ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമം ഇപ്പോ ശബരിമലയുടെ പേരിൽ കൂടുതൽ തീവ്രമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് നാട്ടുകാരെ, ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ചേരിതിരിക്കുക, ജാതീയമായും മതപരമായുമുള്ള വേർതിരിവുകൾ സൃഷ്ടിക്കുക, പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ, ഇതാണ് നടത്തുന്ന ശ്രമം. ഇക്കാര്യത്തിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത് കേരളത്തെ തന്നെ അപമാനിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. അതും നേരത്തെ അവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇക്കാര്യത്തിൽ നാം നല്ല ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ രാഘവ വാര്യർ, സത്യവുമായി ചരിത്രവുമായി വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത കുറെ ജൽപ്പന്നങ്ങളാണ് ഇപ്പോൾ തെരുവുകളിൽ, കേരളത്തിന്റെ തെരുവുകളിൽ നാം കാണുന്നത്. ചരിത്ര ബോധമില്ലാത്തതാണോ അതോ ചരിത്രം അറിയില്ല എന്ന് നടിക്കുന്നതാണോ അറിയില്ല, പക്ഷേ അങ്ങേ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചരിത്രം തങ്ങൾക്കനുകൂലമായി വളച്ചൊടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. ചരിത്രം അറിയാത്തത് കൊണ്ടല്ല, ചരിത്രത്തെ കൽപ്പിച്ചു കൂട്ടി തങ്ങൾക്കനുകൂലമായി തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയോടുകൂടി, അതൊരു ചുമതലയാണ്, ആ ചുമതലയെക്കുറിച്ചുള്ള ധാരണയോടുകൂടി ആ ദേശീയ പ്രസ്ഥാന കാലത്ത് നാം നേടിയെടുത്ത നവോത്ഥാനത്തിൻ്റെ വെളിച്ചവും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിൽക്കത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യണം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ നവോത്ഥാന സംരംഭങ്ങളുടെ ഒരു പ്രധാന സ്വഭാവം തന്നെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ദാസ്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു. ആ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ
സാമൂഹ്യമായ സാംസ്കാരികമായ ദാസ്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഒപ്പം വിഭവശേഷിയെ സംബന്ധിച്ച ദാസ്യം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു. അതിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമവും വേണം എന്നാണ് ഗാന്ധിജി എടുത്തു പറഞ്ഞത്. ഉപ്പുകുറുക്കൽ പോലെയുള്ള ചില, ഖാദി പ്രസ്ഥാനം പോലെയുള്ള ചില പ്രവൃത്തികൾ, ചില പ്രസ്ഥാനങ്ങൾ ഗാന്ധിജി ആവിഷ്കരിച്ചത് ഈ ഒരു ഉദ്ദേശം മുന്നിട്ടായിരുന്നു. അതാണ് നാം നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ശ്രീ പുന്നല ശ്രീകുമാർ, നവോത്ഥാനം എന്നുള്ളത് ഒരു ചരിത്രസന്ധിയിൽ നിന്ന് തുടങ്ങി മറ്റൊരു ചരിത്രസന്ധിയിൽ എത്തി നിൽക്കുന്നതല്ല, അതിനൊരു തുടർച്ചയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികളിൽ നിന്ന് ആദ്യം ഈ പോരാട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് നാം കാണണം. പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ ഇവിടെ നാം എത്തി നിൽക്കുമ്പോൾ ഈ തുടർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു? ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ നിന്നൊക്കെ തുടങ്ങുന്ന ആ നവോത്ഥാനം ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട, വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നാണ് തുടങ്ങുന്നത്. രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള, ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള, പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെയുള്ളവരുടെ ഇടയിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാനമായി ബന്ധപ്പെട്ട്. അവിടെ വരേണ്യ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങിയെങ്കിൽ ഇവിടെ അവർണരുടെ ഇടയിൽ നിന്നാണ് ഈ നവോത്ഥാനം ഉടലെടുക്കുന്നത്. അതാണ് കേരളത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് പിന്നീട് ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അവിടുത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സതി നിരോധനം, അതുപോലെ തന്നെ ശൈശവ വിവാഹത്തിന്റെ നിരോധനം, പിന്നെ വിധവാ വിവാഹം, പുനർവിവാഹം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വന്നു. പക്ഷെ ഇവിടെ അതായിരുന്നില്ല, ഉള്ളടക്കത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ കേരളത്തിന്റെ നവോത്ഥാനത്തെ മുന്നോട്ട് നയിച്ച അവർണ വിഭാഗങ്ങൾ കേരളീയ നവോത്ഥാനത്തിന് പകർന്നു നൽകിയ കരുത്തും അതിന്റെ അടിത്തറയും വളരെ വലുതും വിലപ്പെട്ടതുമാണ്. അതുകൊണ്ട് ആ നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങളിപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ ഡോക്ടർ രാഘവാര്യരുടെ സൂചിപ്പിച്ച ദാസ്യം, അടിമത്തം, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമാനിക്കുന്ന, നമ്മൾ ആർജിച്ച മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ പുറകോട്ട് നടക്കാനുള്ള ബോധപൂർവമായ ശ്രമം സി എം സൂചിപ്പിച്ച RSS പോലെയുള്ള സംഘടനകൾ നടത്തുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ നിലവാരം ഉയർന്നതെന്ന് നാം കരുതുന്ന, അത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് കേരളീയരെ ആശങ്കപ്പെടുത്തേണ്ടതല്ലേ? കേരളത്തിലെ ഈ പണ്ട് പഴയ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായങ്ങള് അത്യന്തം ഹീനമായതായിരുന്നു പലതും. അതില് അതിനെതിരെ പോരാടി രക്തസാക്ഷികളായവരുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ, ഈ ഇതിൽ വന്ന മാറ്റം അത് വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു പേരാണ് നങ്ങേലിയുടെ പേര്. നങ്ങേലി ചേർത്തലയിൽ ആ ഭാഗത്തല്ലേ അവര് ഈ പറയുന്ന അന്നത്തെ രാജഭരണം ഏർപ്പെടുത്തിയിരുന്ന മുലക്കര അതിനെ പിരിക്കാൻ വേണ്ടി, അത് കൊടുത്തില്ല, അങ്ങനെ പിരിക്കാൻ വേണ്ടി ചെല്ലുക. പിരിക്കാനെത്തിയ അവരോട് അവർ എത്ര ധീരയാണെന്നാണ് നോക്കേണ്ടത്. ആ കാലമാണ്, മറ്റാരുടെയും പിന്തുണയൊന്നുമില്ല, അവരൊറ്റക്ക് പോരാടാൻ തീരുമാനിക്കുക. എന്നിട്ട് അവര് ഈ പിരിക്കാനെത്തിയവർ കോലായിലേക്ക് കയറുന്നു. ഈ സ്ത്രീ അകത്ത് പോവുകയാണ്, യുവതിയാണ്, അകത്ത് പോയി നേരെ വരികയാണ്. ഒരു ഇല വിരിച്ചിട്ടുണ്ട് ഇവിടെ, ഇത് വാഴയില ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിവാളെടുത്ത് വന്നിട്ട് ഇതുണ്ടായാലല്ലേ കരം തരണ്ടു എന്ന് പറഞ്ഞ് രണ്ട് മുലയും ഛേദിച്ച് കളിയാണ് ഇവരോടിക്കളഞ്ഞു. ഇത് കണ്ടപ്പോൾ ഈ പിരിക്കാൻ കരം പിരിക്കാൻ വന്നത് ഭർത്താവ് കണ്ടൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്. ഇത് രക്തം വാർന്ന് മരിച്ചു പോകുമല്ലോ, മരിച്ചിരിക്കുന്നു. ആ യുവതിയെ സംസ്കരിച്ചപ്പോൾ ഈ സാധാരണ സതിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടൻ ആ തീയിൽ ചാടി മരിച്ചു എന്നാണ്. ഭർത്താവ് ഈ യുവതിയുടെ, അങ്ങേരിയുടെ ചതയിൽ ചാടി മരിച്ചു. എന്നിട്ടും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഈ മേൽമുണ്ടൊക്കെ ധരിക്കാനുള്ള, മാറുമറക്കാനൊക്കെയുള്ള അവകാശം വരുന്നത്. പിന്നെയുള്ള സമരമൊക്കെ വരുന്ന വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പം നാടിൻ്റെ പ്രക്ഷോഭ രീതി പല രീതിയിലാണ് ഉയർന്നു വന്നിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് നവോത്ഥാന നായകർ നമ്മുടെ നാട്ടിൽ വരുന്നത്. അതിൻ്റെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വരവ്, അതിൻ്റെ ഒരു നിര, വലിയ നിര ഉണ്ടാകുന്നതൊക്കെ അതിൻ്റെ ശേഷമാണ്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ ഖദീജ മുംതാസ്, ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെയുള്ള മുന്നേറ്റമായിരുന്നു അതെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ അത് മറ്റൊരു തരത്തിൽ വളരെ
ഭീവത്സമായിട്ടുള്ള രൂപം കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ അന്ന് സാമ്പത്തികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു നവോത്ഥാനം കൂടി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ നവോത്ഥാനത്തിന്റെ ഹിസ്റ്ററിയെ പറ്റി ചരിത്രത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ഈ നങ്ങേലിയുടെ വരെയുള്ള ചരിത്രം പറഞ്ഞു. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികളിൽ ഈ നവോത്ഥാന നായകരെ പറ്റിയുള്ള ഒരു ഒരു സന്ദേശം ശരിയായ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഗൗരവതരമായി എന്നുള്ളതാണ്. അത് ഏറ്റെടുക്കപ്പെടില്ല. ഇവിടെ തുടർച്ച എന്ന് പറഞ്ഞു, നവോത്ഥാനത്തിന്റെ തുടർച്ച, അത് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകേണ്ടതാ. പക്ഷെ അത് ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. 10 ജന്മം പട്ടിയായി ജനിച്ചാലും ഒരു ജന്മം പോലും ഈ നമ്പൂരാരുടെ ഇടയിൽ ഒരു സ്ത്രീയായി ജനിപ്പിക്കല്ലേ എന്ന് അന്തർജനങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലമാണ്. അങ്ങനെയായിരുന്നു നമ്പൂതിരിമാരുടെ ഇടയിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥ. അത് ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ അറിയാം എങ്ങനെയാണ് സ്ത്രീകൾ ഒതുക്കപ്പെട്ടിരുന്നതെന്ന്. ഇതിപ്പോ ഒരു സമുദായത്തിന്റെ കാര്യമൊന്നും അല്ലായിരുന്നു. നമ്മുടെ കേരളത്തില് ഏത് വിഭാഗം എടുത്തു നോക്കിയാലും സ്ത്രീകളുടെ ഒരു ദുരവസ്ഥയായിരുന്നു ഇതെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ നിന്ന് ഇന്ന് മാറ്റം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കുണ്ടായ വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ്. ശ്രീമതി റോസി തമ്പി, തീർച്ചയായിട്ടും സ്ത്രീകളുണ്ടാക്കുന്ന മാറ്റം തന്നെയാണ് സമൂഹത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നങ്ങേലിയുടെ കഥ നമുക്ക്, അല്ലെങ്കിൽ നങ്ങേലിയുടെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഒരു ദുരന്തം കൂടി അതിന്റെ കൂടെയുണ്ട്. നങ്ങേലിയുടെ കാലത്തു നിന്ന് ഇത്രയും മുന്നോട്ട് വന്ന് ഇത്ര വിദ്യാഭ്യാസവും സാമ്പത്തികമായ വരുമാനവും എല്ലാം ശേഖരിച്ചതിന് ശേഷവും നമ്മളുടെ കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു വാക്കിൽ വന്നിക്കുമ്പോൾ ഞങ്ങൾ സ്വയം അശുദ്ധകളാണ് എന്ന് പറഞ്ഞ് ഒരു വലിയ കൂട്ടം സ്ത്രീകൾ പുറത്തിറങ്ങുന്ന ഒരു നവോത്ഥാന കാലത്തിലേക്കാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മളുടെ ഒരു ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്, സാമ്പത്തികമായ നവോത്ഥാനം നമ്മളിൽ സംഭവിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസപരമായും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സമൂഹം അതിന്റെ ജാതിയിലും സ്ത്രീ വിരുദ്ധതയിലും ഏറ്റവും അധികം പിറകിലേക്ക് പോയ കാലമാണത്. ഇപ്പോ നമുക്ക് സാനുമാഷ് ഈ നവോത്ഥാനത്തെ സംബന്ധിച്ച് നമ്മുടെ ചർച്ചയിലേക്ക് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നവോത്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ അർത്ഥം മനുഷ്യൻ മനുഷ്യനെ കണ്ടെത്തുന്നു എന്നതാണ്. അതായത് നമ്മുടെ ജാതി വ്യത്യാസത്തെ അതിവർത്തിച്ചുകൊണ്ട് എല്ലാ ജാതിയിൽപ്പെട്ടവരും മനുഷ്യരാണ് എന്ന് അംഗീകരിക്കേണ്ടത് നവോത്ഥാന മൂല്യം നൽകുന്ന അനുശാസനങ്ങളിൽ ഒന്നാണ്. നിക്ഷിപ്തമായ അവകാശങ്ങൾ, അധികാരങ്ങൾ വളരെക്കാലമായി നിലനിർത്തിക്കൊണ്ടുപോകുന്നിരുന്ന മേൽജാതിക്കാരെന്ന് പറയുന്നവർക്ക്, മേൽജാതിക്കാരായിട്ട് ആരുമില്ല, താഴ്ന്ന ജാതിക്കാരും ആരുമില്ല, അവർക്ക് അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ടതായി വന്നു. ആ അവകാശങ്ങൾ എന്ന് പറയുന്നത് നമുക്കിന്ന് കേട്ടാൽ വിചിത്രമായി തോന്നുന്നതാണ്. മാറി മറയ്ക്കാൻ അവകാശം സ്ത്രീകൾക്ക്, മാറി മറയ്ക്കാനുള്ള അവകാശത്തിന് അവർ സമരം ചെയ്യേണ്ടത്, അതാണ് മേൽമുണ്ട് പ്രക്ഷോഭണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആരാധിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ ഉദ്യോഗം കിട്ടേണ്ട ഞങ്ങളുടെ അവകാശമാണ്. ഡോക്ടറെ പലപ്പോഴും ഡോക്ടർ ബിരുദം എടുത്തുവെങ്കിലും 5 രൂപ ശമ്പളമുള്ള ഒരു ഉദ്യോഗം പോലും ഇവിടെ കൊടുത്തില്ല എന്ന് മൈസൂരിലാണ് പോയി ഉദ്യോഗം ചേർന്നത്. അതെല്ലാം പടിപടിയായി നവോത്ഥാന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ സംഭവിച്ചതാണ്. ഡോക്ടർ രാജൻ ഗുരുക്കൾ, ഈ പ്രക്ഷോഭങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ നവോത്ഥാനം കേരളത്തിന് എന്തായിരുന്നു, എന്താണ് നിർവചിക്കേണ്ടതുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തെ സാധ്യമാക്കിയത് എന്ന്, അത് കീഴാളരുടെ സ്വാഭാവികമായ രീതിയിലുള്ള സമരോന്മുഖമായ രീതിയിലുള്ള മുന്നേറ്റമാണ്. ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ മേലെ അധികാരികളായി വന്നപ്പോൾ അവർക്ക് പല തൊഴിലുകൾക്കായിട്ട് കീഴാളരെ ആവശ്യമുണ്ട്. പക്ഷെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥിതിയിൽ കീഴാളർക്ക് സ്വന്തമല്ല അവരുടെ ശരീരം. അപ്പോൾ അത് മോചിപ്പിക്കേണ്ടത് ആവശ്യം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട വേറൊരു മാറ്റം ഉണ്ടാക്കിയത് പാട്ടവിളംബരം ആണ്. താണജാതിക്കാർക്ക് പണ്ടാരവക ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ആ വഴിക്ക് രക്ഷപ്പെട്ട ഒരു വലിയ വിഭാഗമാണ് ഈഴവർ. അവർക്ക് കൃഷിപ്പണി അറിയാം, പക്ഷേ സ്വന്തമായിട്ട് ഭൂമിയില്ല. പണ്ടാരവക ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു. ഒരു 3 തലമുറ കൊണ്ട് അവരുടെ ഇടയിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരു വിഭാഗം വരും. അവർക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളില്ല, അവർക്ക് ജോലി പോലും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ സംഗതി. അത് സംഘടിതമായ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് അവരെ നിർബന്ധിക്കുന്നു. അങ്ങനെ ഓരോന്ന് നടപ്പാക്കുമ്പോഴും വലിയ ചെറുത്തുനിൽപ്പാണ് ഭൂ ഉടമകളുടെ സവർണരായിട്ടുള്ള
അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവരെപ്പോഴും വലിയ ശക്തമായ സമരങ്ങളിൽ കൂടെ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവൻ പണയം വെച്ചും ഉള്ള സമരങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോഴും പിറകോട്ട് പിടിച്ചു വലിക്കുക, അത് ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ഒരു ചീങ്കണ്ണി എങ്ങനെയാണോ മുന്നോട്ട് പോകുന്ന ആളുടെ കണങ്കാലിൽ കടിച്ച് പുറകോട്ട് വലിക്കുന്നത്, അതുപോലെ എപ്പോഴും ഒരു പുരോഗമനോന്മുഖമായ ഒരു തീരുമാനമുണ്ടായാൽ, വിളംബരമുണ്ടായാൽ, നിയമമുണ്ടായാൽ അത് പ്രാവർത്തികമാക്കുന്നതിന് തടസ്സമായി ഈ ശക്തി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ശ്രീമതി ശാരദക്കുട്ടി, ഇങ്ങനെയുള്ള പുറകോട്ട് വലിക്കുന്ന ശക്തികൾ ഉണ്ടെന്നുള്ളതാണല്ലോ ഇപ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ നവോത്ഥാന മൂല്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മുടെ വാക്കുകളിൽ, ചിലരുടെയെങ്കിലും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു, വീടിനകത്തേക്ക് അത് പ്രവേശിപ്പിക്കാൻ അവർ മടിക്കുന്നു, അങ്ങനെ തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും നവോത്ഥാന മൂല്യങ്ങൾ മനുഷ്യനിൽ കേന്ദ്രീകൃതമായിരുന്ന ഒരു നവോത്ഥാന സങ്കല്പമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് മനുഷ്യൻ എന്നുള്ളതായിരുന്നു. മനുഷ്യനാണ് മനുഷ്യത്വം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഇങ്ങനെ മനുഷ്യ കേന്ദ്രീകൃതമായിരുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനം ഇവിടെ വളരെ വേരൂന്നുകയും വളരെയധികം വളർച്ച പ്രാപിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ തുടർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. വീട്ടി പട്ടതിരിപ്പാട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സമൂഹം പിന്നോട്ട് പോവുകയും മനുഷ്യൻ പുരോഗമനേച്ചു ആവുകയും ചെയ്യുമ്പോൾ പ്രകൃതി മനുഷ്യനൊപ്പം നിൽക്കുമെന്ന്. അങ്ങനെയാണ് ഒരു ഞാൻ വിചാരിക്കുകയാണ്, ഒരു പ്രളയം വന്ന് കുറേ അധികം മാലിന്യങ്ങളെ കഴുകി മാറ്റി വീണ്ടും അവശേഷിക്കുന്ന മാലിന്യങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ, വളരെ കട്ടി കൂടിയ മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നതിനെയാണ് ഈ ശബരിമല മറ്റൊരു പ്രളയമാണ്, നമ്മുടെ ആന്തരിക ശുദ്ധീകരണത്തിനുള്ള രണ്ടാം നവോത്ഥാനത്തിനുള്ള മറ്റൊരു പ്രളയമാണ് ശബരിമല പ്രശ്നമെന്നും അതിനോടുള്ള സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകൾ തീർച്ചയായിട്ടും സംയമനത്തോടെ ബുദ്ധിപൂർവം മുന്നോട്ട് നീങ്ങേണ്ട ആ സമയത്ത് ഈ നവോത്ഥാനം തീർച്ചയായിട്ടും, ഈ രണ്ടാം നവോത്ഥാന സമരം ഒരു വിജയത്തിലെത്തിക്കേണ്ടത്, അത് വീടുകളിലേക്ക് വരേണ്ടത്, സ്ത്രീകളെയും കുടുംബത്തെയും കൂടി അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ആ പഴയ കാലഘട്ടത്തിലെ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് അന്ന് രാജാറാം മോഹൻ റോയൊക്കെ സതിക്കെതിരെയുള്ള പ്രചാരം മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെ നടത്തി, പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിൽ എന്ത് പങ്കുവഹിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നാം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു ക്രിമിനൽ ആണെങ്കിലും ആരാണെങ്കിലും ഒരേ മൈക്കാണ് കിട്ടുന്നത്, ഈ മൈക്കിലൂടെ ആളുകൾ കേൾക്കുകയാണ് ഇവർക്ക് പറയാനുള്ളതെല്ലാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ കൂടി നമ്മൾ കാണേണ്ടതില്ലേ? മാധ്യമങ്ങള് യഥാർത്ഥത്തില് നമ്മുടെ ഈ ഘട്ടത്തിൽ, മാധ്യമങ്ങൾ പൊതുവെ ആദ്യഘട്ടത്തിൽ നല്ല നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ശബരിമല പ്രശ്നമാണ് ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യങ്ങളിൽ മറ്റു താല്പര്യങ്ങൾ വരും. ശബരിമല പ്രശ്നത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകർ എല്ലായിടെയും ഉണ്ടാവുമല്ലോ, അവർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയതാണ്. പക്ഷേ അതിഭീകരമായ ആക്രമണമാണ് അവർക്ക് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ നേരിട്ട് അവർക്ക് ബോധ്യമാവുകയാണ് ആ കാര്യങ്ങൾ. അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, പക്ഷേ മെല്ലെ മെല്ലെ സ്ഥിതി മാറുകയാണ്. അങ്ങനെ ഒരു വേറൊരു ചിത്രം അതിൻ്റെ കൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ കാണേണ്ടത് കേരളത്തെ പുറകോട്ട് നയിക്കാനുള്ള ബോധപൂർവമായ നീക്കത്തെയാണ്. ആ നീക്കം തുറന്നു കാണിക്കാനുള്ള ബാധ്യതയാണ് സാധാരണ നിലക്ക് മാധ്യമങ്ങൾക്കുള്ളത്. ആ ചുമതല അതേ രീതിയിൽ നിർവഹിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ കൊടുക്കുന്ന വാർത്തകൾ വിന്യസിക്കുന്ന രീതി, അത് എന്ത് സന്ദേശമാണ് സമൂഹത്തിൽ ഉയർത്തുന്നത്? ഇവരെ, ഈ നാടിനെ പുറകോട്ട് നയിക്കാൻ ശ്രമിക്കുന്നവർക്ക് താങ്ങായിട്ടാണോ വരുന്നത്, അല്ല അതിനെ തുറന്നു കാണിക്കാനാണോ ഉപകരിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ പല വാർത്തകളുടെയും വിന്യാസ രീതി ഈ നാടിനെ പുറകോട്ട് നയിക്കുന്നവർക്ക് ഉത്തേജനം പകരുന്നതാണ്. ആ നിലക്ക് വരാൻ പാടില്ല. ശരിയായ നിലപാടെടുത്ത് ഇതിനെ തുറന്നു കാണിച്ച് നമ്മുടെ നാട് നേടിയിട്ടുള്ള നേട്ടം തകരരുത് എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന നിലപാടാണ് പൊതുവെ മാധ്യമങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. ജാത്യാധിഷ്ഠിതമായ സമ്മർദ്ദ ഗ്രൂപ്പുകൾ നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊന്ന് യാഥാർത്ഥ്യമാണ്.
പക്ഷെ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരം വിഭാഗങ്ങൾ ഈ നവോത്ഥാന പ്രക്രിയയിൽ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. വൈക്കം സത്യാഗ്രഹം പരിശോധിച്ചാലേ ആദ്യ ദിവസം അറസ്റ്റ് വരിക്കാൻ പോകുന്നത് മൂന്ന് പേരാണ്, ഗോവിന്ദ പണിക്കർ, അതുപോലെ തന്നെ കുഞ്ഞാപ്പി, ബാഹുലേൻ, മൂന്ന് സമുദായങ്ങളുടെ പ്രതിനിധിയായിരുന്നു. പാലിയം സമരം പരിശോധിച്ചാൽ കണയന്നൂർ എസ് എൻ ഡി പിയുടെ നേതൃത്വം ഉണ്ടായിരുന്നു, സമസ്ത കൊച്ചി പുലയർസഭ ഉണ്ടായിരുന്നു. 1946 കുട്ടംകുളം സമരത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇത്തരം സമുദായ പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു, പാലിയം സമരത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങളും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഈ നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് അത്തരം ഘടകങ്ങൾ ഉൾക്കൊണ്ട സമുദായ പ്രസ്ഥാനങ്ങളും ചേർന്നാണ് ഈ നവോത്ഥാനത്തെ മുന്നോട്ട് നയിച്ചത്. ഇന്ന് ചരിത്രത്തിന്റെ ഒരു വൈരുദ്ധ്യം, ഈ പ്രസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ വക്താക്കൾ എവിടെയാണ് നിൽക്കുന്നത്? ഇത്തരം നവോത്ഥാന പൈതൃകമുള്ള പ്രസ്ഥാനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അതുപോലെ തന്നെ 1908 യോഗക്ഷേമ സഭ ഉണ്ടാകുമ്പോൾ വി ടി ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവർ പറഞ്ഞത് താത്രി കലാപം അവശേഷിപ്പിച്ച ഊർജമാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് പിന്നിലുള്ളത്. അപ്പൊ തീർച്ചയായും ഇന്ന് സമകാലികമായി ഈ നവോത്ഥാന പൈതൃകമുള്ള പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം സ്വാർത്ഥ താല്പര്യങ്ങളിൽ പെട്ടുനിന്നാലും ആ സമൂഹങ്ങളിലെ ഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനത ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത് ആ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ നിൽക്കുമ്പോൾ ഈ നവോത്ഥാന പൈതൃകമുള്ള പ്രസ്ഥാനങ്ങളെ ആശയപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് തൊക്കിന് മുകളിലുള്ള ഒരു ചികിത്സ കൊണ്ട് നമുക്കിത് പരിഹരിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ അന്യനാടുകളിൽ കേട്ട ആൾക്കൂട്ട വിചാരണ നമ്മുടെ നാട്ടിൽ കാണുന്നു, സദാചാരത്തിന്റെ പേരുള്ള അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നു, ദുരഭിമാനത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ കാണുന്നു, അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എസ് ഹരീഷിനെ പോലെയുള്ള എഴുത്തുകാർ ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ദീപാനന്ദ ഗിരിയെ പോലെയുള്ള അല്ലെങ്കിൽ സുനിൽ ഇളയടത്തിനെ പോലെയുള്ള ആൾ. അപ്പോൾ ശരിക്കും നമ്മുടെ നാടൊരു ഭീതിതമായ നിലയിലേക്ക് നീങ്ങുമ്പോൾ ഒരു പുരോഗമന സർക്കാരിന് വലിയ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ വെല്ലുവിളി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം നവോത്ഥാന പൈതൃകമുള്ള പ്രസ്ഥാനങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ നിലപാട് അതാണ്, ഈ ആന്തരികമായ ചികിത്സ തന്നെ വേണം ഈ നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി, വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് പോകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. ഇത് ഇന്നത്തെ ഘട്ടത്തിൽ നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകളും നവോത്ഥാന മൂല്യങ്ങൾ തകർന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവരും ഒന്നിച്ചു നിന്ന് രംഗത്ത് വരേണ്ട സമയമാണ്. ശ്രീ പുന്നല പറഞ്ഞത് അതിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ്. സർക്കാർ മുൻകൈ എടുക്കാൻ തയ്യാറാണ്. ഒരു യോഗം നമുക്ക് വിളിച്ചുകൂട്ടാം, എല്ലാരെയും വിളിച്ചുകൂട്ടാം, എന്നിട്ട് ആലോചിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇടപെടാമെന്ന് തീരുമാനിക്കാം. നവോത്ഥാന നായകരും ലക്ഷക്കണക്കിന് സാധാരണ ആളുകളും പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത സമത്വവും നീതിയും സാഹോദര്യവുമാണ് ഈ മണ്ണിൽ പുലരുന്നത്. ഇത് കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്, നമ്മൾ ഓരോരുത്തരുടേതുമാണ്. അതിന് സർക്കാർ നേതൃത്വം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതിനെ ഹൃദയപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ നാം മുന്നോട്ടിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വളരെ നന്ദി സി എം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബഹുമാന്യരായ പാനലിസ്റ്റുകൾ ഓരോരുത്തരോടും നന്ദി.